Hello everyone, welcome to my YouTube channel. This is Femin's Creation. Appo ellarku sugam nishasikkunu, ellaru safe aayittane irikka. Innathe video naadan paalil ninnum enganeyanu shuddhamaya neyya thayaarakkanaanu. Appo veerilodu kadakkanu munpu enna channel aadayittu kaanavaraanengil allengil idoru subscribe cheyyatha kootukarundengil please onnu subscribe cheyyana. Appo idu enna thayaarakkanu nokkam. Appo naan ivide paal kaachi vechittundu. അപ്പോൾ അതിന്റെ മുകളിൽ നമ്മുടെ പാട നിൽക്കുന്നുണ്ടാവും അത് നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ടൊന്ന് എടുത്തു മാറ്റണം അപ്പോൾ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ് വെച്ചിട്ടോ ഒക്കെ ഇത് മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ ഡയലി ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് എന്നും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഇത് വീടുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പശുവിൻ പാലാണ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പാലാകുമ്പോൾ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടില്ല അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ചാലോട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട് പച്ചവെള്ളമാണ് കുറച്ച് തണുത്ത വെള്ളവും ചേർക്കണം എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ശേഖരിച്ച് വെച്ച പാൽപ്പാട കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കിട്ടുന്നത് വരെ അടിച്ചെടുക്കണം നമ്മുടെ വെണ്ണ സെപ്പറേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വെണ്ണ വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് ഇങ്ങനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എടുക്കാം അപ്പോൾ ഇത് ഞാനെല്ലാം ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ആദ്യത്തെ വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിലോട്ട് അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മെൽട്ടായി ഇങ്ങനെ വരും മെൽട്ടാവുന്നത് വരെ നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ നെയ്യ് നന്നായി മെൽട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറുള്ളി നല്ല ബ്രൗൺ കളറായിട്ട് വരും അതുവരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നല്ല ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ നെയ്യ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്കിത് ബോട്ടിലോട്ട് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ ശുദ്ധമായ നെയ്യ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ഈസിയാണ് ഡെയിലി നമ്മൾ ആ പാടൊന്ന് മാറ്റി വെച്ചാൽ മതി പിന്നെ ഒരു ദിവസം ഇതൊന്ന് മനക്കിട്ട് കഴിഞ്ഞാൽ ശുദ്ധമായ നെയ്യ് നമുക്ക് ഇതൊന്ന് തയ്യാറാക്കാം ഇതിപ്പോൾ ഞാൻ മുന്നേ ചെയ്ത് വെച്ചതാണ് ഇതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കിയ നെയ്യും കട്ടായിട്ട് വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്